ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഈ ആഴ്ചയിൽ റസ്മിനോടൊപ്പം അപ്സരയും എവിക്റ്റഡായി എന്ന് 100% ഉറപ്പോടുകൂടി പറയുന്ന ചില ചാനലുകൾ കണ്ടു. അവർ അതിനടിസ്ഥാനമായി പറയുന്നത് അപ്സരയുടെ ഹസ്ബൻഡ് ആൽബി ഫ്രാൻസിസിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ അപ്സര എവിക്റ്റഡ്, പി ആർ ടീമുകൾക്ക് നന്ദി എന്ന വാർത്ത വന്നു എന്നതാണ്. അങ്ങനെയൊരു വാർത്ത നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും അങ്ങനെ വാർത്ത കണ്ട് അതിനെ ബേസ് ചെയ്ത് അപ്സര എവിക്റ്റഡായി എന്ന് വിചാരിക്കുന്നവരോട് ഇതുവരെ അപ്സര എവിക്റ്റഡായി എന്ന് ഒഫീഷ്യലായി അറിയാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയട്ടെ. അപ്സരയോടൊപ്പമുള്ള ലാലേട്ടന്റെ എവിക്ഷന് ശേഷമുള്ള ഭാഗവും ഷൂട്ട് ചെയ്തിട്ടില്ല. ലാലേട്ടൻ ഷൂട്ടിംഗ് കഴിഞ്ഞ് പോവുകയും ചെയ്തു. പിന്നെ എങ്ങനെ അതുപോലെ ഒരു വാർത്ത വന്നു എന്നറിയില്ല. തുടക്കം മുതൽ നല്ല രീതിയിൽ അവിടെ ഗെയിം കളിച്ചിരുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു അപ്സര. ഗെയിമിൽ തിരക്കേട്ടില്ലാതെ പെർഫോം ചെയ്യുകയും അനാവശ്യ വഴക്കുകളിൽ ചെന്ന് കഴിയുന്നതും പെടാതെയും അതിൽ നടന്നു നിൽക്കുകയും ചെയ്ത അപ്സര പക്ഷേ ഇത്തവണ എവിക്ഷൻ ആയുള്ള അൺഒഫീഷ്യൽ പോളിൽ വോട്ടുകളിൽ തീരെ കുറഞ്ഞ് വളരെ പുറകിൽ പോയിരുന്നു. വ്യക്തമായ നിലപാടും ഗെയിമിലൂടെ നീളം കാണിച്ചു പോന്നിരുന്ന അപ്സരയ്ക്ക് സ്ക്രീൻ സ്പേസ് താരതമ്യേനെ കുറവാണ് കിട്ടിയിരുന്നത്. വൈൽഡ് കാർഡ്സ് കയറിയപ്പോഴും വീക്കെൻഡ് എപ്പിസോഡുകളിലും അപ്സരയ്ക്ക് കുറച്ച് പ്രാധാന്യം കിട്ടിയെങ്കിലും മറ്റ് സമയങ്ങളിൽ വേറെ ഒന്നോ രണ്ടോ മത്സരാർത്ഥികൾ കാണിച്ചിരുന്ന അഭിപ്രായങ്ങൾക്കായി നല്ല ഗെയിമേഴ്സിന്റെ സ്ക്രീൻ സ്പേസ് ആണ് നഷ്ടപ്പെട്ടത് എന്ന് പറയാം. ഏതായാലും ഇനി റസ്മിന്റെ എവിക്ഷനാണ് ഈവനിംഗ് എപ്പിസോഡിൽ ടെലികാസ്റ്റ് ചെയ്യുന്നത്. ഈ ആഴ്ച ശനി ഞായർ ദിവസങ്ങളിൽ പതിവ് പോലെ വീക്കെൻഡ് എപ്പിസോഡുകളിൽ അപ്സര എവിക്റ്റഡ് ആകുമോ എന്നറിയില്ല. ഇപ്പോൾ ബിഗ് ബോസ് സീസൺ 6 വാർത്തകൾക്കായി ദയവായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.